ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. യോശുവയുടെ ജീവചരിത്രത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. ഈ ദിവസം നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് യോശുവയുടെ വിളിയെക്കുറിച്ചാണ്. ദൈവം അവനെ വിളിച്ച വിളിയുടെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് അല്പനേരം ചിന്തിക്കാനായിട്ട് പോകുന്നത്. മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് യോശുവയുടെ വിളിയോട് ബന്ധപ്പെട്ട് നാം കാണുന്നത്. മൂന്ന് കൂട്ടം കാര്യങ്ങൾ യോശുവയുടെ വിളിയോട് ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നാം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അവൻ ആത്മ നിറവുള്ളവനായിരുന്നു. ഒരാത്മീയ ശുശ്രൂഷകനെ, നേതാവിനെ, ലീഡറെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നൊരു കാര്യം ആ വ്യക്തി ആത്മ നിറവുള്ളവൻ ആകണം എന്നുള്ളതാണ്. ആത്മനിറവില്ലാത്തവരെ ദൈവീക ശുശ്രൂഷയ്ക്ക് പറ്റുന്നതല്ല. ആളുകളുടെ വലിപ്പമോ ഉന്നത വിദ്യാഭ്യാസമോ ഒന്നും അതിന് മാനദണ്ഡമല്ല. ഒന്നാം നൂറ്റാണ്ടിൽ യെരുശലേം സഭ മേശയിൽ ശുശ്രൂഷിക്കാൻ പോലും സ്റ്റേഫാനോസിനെ പോലെയുള്ള ആളുകളെ തിരഞ്ഞെടുത്തപ്പോൾ നാം വായിക്കുന്നത് ആത്മനിറവുള്ളവരെയാണ്. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പോലും ആ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ജ്ഞാനവും നിറഞ്ഞവരും നല്ല സാക്ഷ്യം ഉള്ളവരുമായിരുന്നു എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 6:3 വാക്യം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഒരു നേതാവ് ആത്മീയനായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആത്മീയതയ്ക്ക് ആളുകൾ മറ്റെന്തൊക്കെയോ ഒക്കെ സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ആത്മനിറവിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നുമില്ല. അത് മനുഷ്യൻ്റെ പശ്ചാത്തലമോ അവൻ്റെ കഴിവോ പ്രാപ്തിയോ അവൻ കടന്നു വന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യമോ, ഇതൊന്നും ആത്മനിറവിന് പകരം വെക്കാനായിട്ട് കഴിയുകയില്ല. ഒരാത്മീകൻ ആത്മനിറവുള്ളവനായിരിക്കും. ഒരാത്മ നിറവുള്ളവൻ നിശ്ചയമായിട്ടും ഒരാത്മീകനുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയത അല്ലെങ്കിൽ ആത്മനിറവ് എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ തെറ്റായ ചിന്താഗതികൾ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. യോശുവയുടെ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൻ ആത്മനിറവുള്ളവനായിരുന്നു. അത് ദൈവത്തിൻ്റെ ആ ഭാഗത്തുള്ള സാക്ഷ്യമാണ്. നമുക്കതിനെ ത്യജിക്കുവാൻ, നിരാകരിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവമാണ് അവനെക്കുറിച്ച് പറഞ്ഞത്, യോശുവ എന്ന് പറയുന്നയാൾ ആത്മ നിറവുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ആത്മീകൻ അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീകത്വം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദി ട്രൂ സ്പിരിച്വാലിറ്റി? എന്താണ് ഒരു ശരിയായ ആത്മീകത്വം എന്ന് പറയുന്നത്? 4 പോയിന്റുകൾ ആ വിഷയത്തിനോട് ചേർന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ ആത്മീകത്വം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഭയപ്പെടുന്ന ഒരനുഭവം ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാവണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, ദൈവം അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല, ഏത് സാഹചര്യത്തിലും ദൈവം എന്നെ അറിയുന്നു. ഞാൻ ഏകനായിരിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ആയിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്ന അവബോധം ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടാവണം. അവനാണ് ആദ്യത്തെ ആ ക്വാളിറ്റിയിലേക്ക് വരുന്നത്. അവനെയാണ് ഒരാത്മീകൻ അല്ലെങ്കിൽ ആത്മനിറവൻ ജീവിതം നയിക്കുന്നയാൾ എന്ന് പറയാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കുന്നത്, അകത്തെ വിചാരങ്ങളും ചിന്തകളും യേശുക്രിസ്തുവിൽ പിടിച്ചെടുക്കുന്നവനായിരിക്കും ഒരു യഥാർത്ഥ ആത്മീകൻ. നിരവധി ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങളൊക്കെ ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അത് പലതും ദൈവഹിതത്തിനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും എതിരായിട്ട് ഇരിക്കുന്നവയാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അകത്ത് നിന്ന് ഉയരുന്ന എല്ലാ വിചാരങ്ങളും യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കുന്നവനായിരിക്കണം ഒരാത്മീകൻ, ഒരാത്മനിറവുള്ള മനുഷ്യൻ എന്നുള്ളത് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ദൈവ മുൻപാകെ നിഷ്കളങ്കനായി നടക്കുക. ഒരു ആത്മീകൻ്റെ, ആത്മനിറവുള്ളവൻ്റെ മൂന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ദൈവ മുൻപാകെ നിഷ്കളങ്കനായി നടക്കുക. മനുഷ്യൻ്റെ മുൻപാകെയല്ല,
ഇവിടെ സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ മുൻപാകെ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ശരിയാണ്. നാം ആത്മീകന്മാരായി നടിക്കുവാൻ ആത്മീയ വേഷം ധരിക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. എന്നാൽ സകല ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്ന സകല രഹസ്യങ്ങളെയും ദൈവത്തിൻ്റെ ന്യായാസ്ഥാനത്തിന് മുൻപാകെ കൊണ്ടുവരുവാൻ കഴിയുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ മുഖംമൂടികളെല്ലാം അഴിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ആത്മീകൻ്റെ മൂന്നാമത്തെ കടമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ശരിയായ വിധത്തിൽ നടക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മനോഭാവം ശരിയാകണം, നമ്മുടെ ചിന്തകൾ ശരിയാവണം, നിരൂപണങ്ങൾ ശരിയാവണം, നമ്മുടെ പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധി അത് ശരിയാകണം. ആ നിലയിൽ ദൈവമുൻപാകെ നിഷ്കളങ്കനായി നടക്കുക എന്നുള്ളത് ഒരു ആത്മീകനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ അനുസരിക്കുന്നവരായിട്ട് മാറണം. ഒബേ ഗോഡ് ഇൻ അവർ പ്രൈവറ്റ് ലൈഫ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുക. പ്രിയപ്പെട്ടവർ, ഇത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അനുസരണമുള്ളവരായിട്ട് മാറാം, എന്നാൽ ദൈവത്തിൻ്റെ മുൻപിലാണ് യഥാർത്ഥമായി ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് യോശുവയെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ പറയുകയാണ്, അവനൊരു ആത്മീകനാണ്, അവൻ ആത്മനിറവുള്ളവനാണ്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഭയപ്പെട്ട ഒരാൾ. അകത്തെ വിചാരങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ പിടിച്ചടക്കിയ ഒരാൾ, ദൈവമുൻപാകെ നിഷ്കളങ്കനായി നടക്കുവാൻ മനസ്സ് ഉറപ്പിച്ച ഒരാൾ, ദൈവത്തെ അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അനുസരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നവൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് വാസ്തവത്തിൽ ഒരാത്മീകൻ എന്ന വാക്കുകൊണ്ട് വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. ബർണബാസിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 28-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ബർണബാസിനെ സംബന്ധിച്ച് അവൻ നല്ല മനുഷ്യനും ആത്മനിറവുള്ളവനും ആയിരുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്, ആത്മനിറവൻ ജീവിതം നന്മ നിറഞ്ഞ ജീവിതമാണ് മറ്റുള്ളവർക്ക് ആശ്വാസം വരുത്തും, ദൈവിക വേലയെ സ്നേഹിക്കുകയും ദൈവജനത്തെ കരുതുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ആത്മീകൻ്റെ മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരുടെ ജീവിതവും അതിനുശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളതും രണ്ടും കൂടെ നാം പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുൻപ്, ആത്മനിറവൻ ജീവിതം നയിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാരുടെ ജീവിതം തികച്ചും ജഡത്തിന് വിധേയപ്പെട്ടതായിരുന്നു. മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന ചിന്ത, തങ്ങളിൽ ആരാണ് വലിയവനെന്ന് എന്ന് ചിന്തിക്കുന്ന ചിന്ത, മറ്റൊരുവനെ കാണാൻ കഴിയാത്ത അസൂയയുടെ ആത്മാവുള്ള ശിഷ്യന്മാർ. എന്നാൽ പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ ലോകത്തിൽ വന്നു. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ ഒരു ആത്മീകന്മാരായി മാറിയപ്പോൾ, അവരെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുള്ള ജീവിതത്തിനുടമകളാക്കി മാറ്റിയപ്പോൾ, നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാൻ ഇടയായിട്ട് തീർന്നു. അതാണ് പരിശുദ്ധാത്മാവിൽ നിറവ് അല്ലെങ്കിൽ ആത്മനിറവിൻ ജീവിതമെന്ന് നാം പറയുമ്പോൾ ആ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവൻ ആത്മനിറവിൻ ജീവിതമുള്ളവനായിരുന്നു. രണ്ടാമത്തെ യോശുവയുടെ വിളിയുടെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മോശ ദൈവനിയോഗപ്രകാരമാണ് യോശുവയെ ശുശ്രൂഷയ്ക്ക് ചുമതലപ്പെടുത്തിയത്. മോശ ഈ കാര്യം ചെയ്തപ്പോൾ അത് മോശയുടെ ഹൃദയത്തിൽ വന്ന ആശയമായിരുന്നില്ല. എനിക്ക് പകരം അടുത്തത് യോശുവയാകട്ടെ എന്ന് ഇവിടെ മോശ ചിന്തിച്ച് എടുത്ത ഒരു തീരുമാനമല്ല ഇവിടെ. നേരെ മറിച്ച് ദൈവം തമ്പുരാൻ്റെ ഹൃദയത്തിലെ വ്യക്തമായ ലക്ഷ്യവും ഉദ്ദേശവും മനസ്സിലാക്കി മോശ യോശുവയെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെ അവസ്ഥയിലേക്ക് അവനെ ശുശ്രൂഷയ്ക്ക് ചുമതലപ്പെടുത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരും ദൈവിക ശുശ്രൂഷ സ്വയമേ ഏറ്റെടുക്കുന്നില്ല.
ഇതൊരു നിയോഗമാണ്, ദൈവം തമ്പുരാൻ നൽകുന്ന നിയോഗമാണ്. ദൈവമാണ് വേലക്കാരെ ആക്കി വയ്ക്കുന്നതും നിയോഗിക്കുന്നതും ദൈവമാണ്. ദൈവം നിയോഗിക്കാത്തത് ചെയ്യുന്നതും എടുക്കുന്നതും ദൈവം അറിയുന്നില്ല. ദൈവത്തിന് അവരുടെ മേൽ ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് മറന്നു പോകാനായിട്ട് പാടില്ല. പൗലോസ് പറയുന്നു 1 തിമോത്തി 1:12, ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയെന്നാണ്. വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് ലഭിച്ച ഉദ്യോഗപ്രകാരം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു അപ്പോയിൻമെൻറ്റ് പ്ലേസ്മെൻ്റാണ്. ഇത് ദൈവം നമുക്ക്, ദൈവം നമ്മെ ആക്കി വയ്ക്കുന്നതാണ്, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നതാണ്. സ്വയമായി ആരും ഈ കാര്യത്തിലേക്ക് വരുന്നില്ല. യേശു ശിഷ്യന്മാരെ മത്തായിയുടെ സുവിശേഷം 28:18-19 നാം വായിക്കുമ്പോൾ അന്ത്യനിയോഗം നൽകി അവരെ പറഞ്ഞയക്കുകയാണ്. ഇത് വലിയവനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ശുശ്രൂഷയാണ്. മഹാരാജാവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ദാസന്മാർ ആ നിയോഗം ലഭിച്ചത് സ്വീകരിച്ചവൻ്റെ ഗുണമല്ല, മറിച്ച് തന്നവൻ്റെ കരുണയാണ്, കൃപയാണ് എന്ന് നാം മനസ്സിലാക്കുക. പൗലോസ് പറയുന്നു, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ പൗലോസിന് ഒത്തിരി കാര്യങ്ങൾ അവകാശപ്പെടാനായിട്ടുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ നിയോഗം ലഭിച്ചത്, ഈ ഉദ്യോഗം ലഭിച്ച ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഇന്ന് പകലിൽ നമുക്ക് എത്ര ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. മോശ ദൈവനിയോഗപ്രകാരമാണ് അവനെ ശുശ്രൂഷയ്ക്കാക്കിയത്. എന്നെയും നിങ്ങളെയും ശുശ്രൂഷയ്ക്കാക്കി വെച്ചതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാര്യം, ദൈവത്തിൻ്റെ വലിയ മുന്നറിവാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, നമ്മൾ വായിക്കുന്നു, ജനം അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. മോശയുടെ വിളിയുടെ മൂന്നാമത്തെ ഭാഗമാണ്, ജനം അവനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അഥവാ യോശുവയുടെ ലീഡർഷിപ്പ്, അവൻ്റെ നേതൃത്വം ജനം അംഗീകരിക്കാൻ ഇടയായിട്ട് തീർന്നു. ഒരാത്മീയ നേതാവിന് കിട്ടേണ്ട വലിയ ഒരു അനുഗ്രഹമാണ് ഈ കാര്യം, തൻ്റെ ശുശ്രൂഷ ഏൽക്കുന്നവർ തന്നെ അംഗീകരിക്കുക എന്നുള്ളത്. ഇത് ദൈവനിയോഗത്തിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ്. ദൈവം ഒരുവനെ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ജനം അവനെ അംഗീകരിക്കുന്നത്. ദൈവം അംഗീകരിച്ചവരെ മാനിക്കുന്നത് ദൈവത്തെ മാനിക്കുന്നതിന് തുല്യമാണ്. മോശ യോശുവയെ ജനത്തിൻ്റെ മുൻപാകെ പരിചയപ്പെടുത്തിയതുകൊണ്ട് മോശയുടെ മരണശേഷം ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ഉഴലുവാൻ ഇടയായിട്ട് തീർന്നില്ല. നമ്മുടെ സഭകളിലും ഇങ്ങനെയുള്ള പുതിയ തലമുറയെ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിക്കണം. മോശയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യം അവരുടെ ആരുടെയും മധ്യത്തിൽ ഉയർന്നിരുന്നില്ല. കാരണം തക്ക സമയത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തു. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയും തിരഞ്ഞെടുപ്പും ജനവും ആ സഭ ഒന്നടങ്കവും അംഗീകരിക്കാനായിട്ടിടയായിട്ട് തീർന്നു. ദൈവം നമ്മെ വീണ്ടും സഹായിക്കട്ടെ. യോശുവയുടെ വിളിയുടെ 3 തലങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും വലിയ മാതൃകയായി, വെല്ലുവിളിയായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. 1, ദൈവത്തിൻ്റെ സാക്ഷ്യം, അവൻ ആത്മനിറവുള്ളവൻ ആയിരുന്നു. 2, ദൈവം അവനെ നിയോഗിച്ചത് ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ചാണ്. 3, ദൈവത്തിന് നിയോഗം ജനവും സഭ ഒന്നടങ്കവും അംഗീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. യോശുവയെ സംബന്ധിച്ച് ഈ 3 കാര്യം അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് സംഭവിച്ചു എന്നുള്ളതാ. ബഹുമാന്യ സ്നേഹിതരെ, എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെ, യോശുവയുടെ വിളിയിൽ ഈ കാര്യം നാം ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ നിങ്ങൾ ഒരുപക്ഷെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാകാം, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകാം, എന്നാൽ ഒന്നും കൂടെ നമ്മുടെ വിളിയെക്കുറിച്ച്, തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആത്മനിറവിൻ ജീവിതം നമുക്ക് ഈ ശുശ്രൂഷയിൽ നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവമാണ് എനിക്ക് ഈ ഉത്തരവാദിത്വം നൽകിയത്, ദൈവമാണ് ഈ ഉദ്യോഗം നൽകിയത്, എന്നെ നിയോഗിച്ച ദൈവമാണെന്ന് നമുക്ക് വീണ്ടും അത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ശുശ്രൂഷയിൽ ജനവും സഭയും എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ദൈവം അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിളിയിൽ, ദൈവമായ കർത്താവിൻ്റെ വിളിയിൽ ഈ 3 കാര്യം അടങ്ങിയിട്ടുണ്ട്. ആത്മനിറവ് ഉള്ള മനുഷ്യനെ ദൈവം വിളിച്ചു.
ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അവനെ അവിടെ ആക്കി. അവൻ്റെ തിരഞ്ഞെടുപ്പും ശുശ്രൂഷയും മറ്റുള്ളവർ അംഗീകരിക്കുവാനിടയായിട്ട് തീർന്നു. യേശുവായുടെ ജീവിതചരിത്രം പഠിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതവുമായി കൂട്ടിച്ചേർത്ത് പഠിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. നമുക്കും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ഈ ചിന്ത മൂലം വലിയവനായ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അവൻ്റെ നാമം എന്നിവ നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.